നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ചൈനയാണ് പ്രദേശത്ത് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനെ സംയുക്തമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കാവൽ നിൽക്കുന്ന സൈനികർക്ക് തിബത്തൻ ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. ചൈനയുമായി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഇതുവഴി അവർക്ക് അതിർത്തി പ്രദേശത്തിലെ ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം, അവരുമായി സൗഹൃദപരമായി ഇടപഴകാം. ഭാഷയുടെ കരുത്ത് സൈന്യത്തിന് നേട്ടമാകുമെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സേന തിബറ്റോളജി എന്ന പേരിൽ ഒരു പരിശീലന കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. തിബത്തൻ ഭാഷ, സംസ്കാരം, തിബത്തൻ പാരമ്പര്യം, രാഷ്ട്രീയം, വിവരയുദ്ധം എന്നിവ കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിക്കും. അരുണാചൽ പ്രദേശിലെ ഹിമാചൽ കൾച്ചറൽ സ്റ്റഡീസ് ആണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ആദ്യ ബാച്ച് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ഭാഗങ്ങളിൽ പോകുന്ന സൈനികർ തിബത്തിന്റെ സംസ്കാരവും ഭാഷയും പാരമ്പര്യവും പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അരുണാചൽ പ്രദേശിലെ തെങ്കലിൽ 5 മൗണ്ടൈൻ ഡിവിഷന്റെ ചുമതലയുള്ള മുതിർന്ന ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിബത്തൻ പ്രശ്നങ്ങൾ അടുത്തറിയുന്ന ലാമമാരെയും പരിശീലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായി ബോണ്ടിലെ മൊണാസ്ട്രിയിലെ ബുദ്ധസന്യാസിമാരെ അധ്യാപകരായി നിയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിബറ്റോളജി കോഴ്സ് പഠിപ്പിക്കാൻ രാജ്യത്തെ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും 1 സിക്കിമിൽ നങ്ക്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയുമാണ്. ഈ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമായി കോഴ്സ് പഠിപ്പിക്കാൻ സേന ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുവരെ 150 കരസേനാ ഉദ്യോഗസ്ഥരെ കോഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വർഷം 2 കോഴ്സുകൾ നടത്തും. ഇതിൽ 15 മുതൽ 20 ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കും. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗസ്ഥർ അതത് ബറ്റാലിയനുകൾക്ക് പരിശീലനം നൽകും. സംഘർഷം നടക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ ശക്തമായ നീക്കങ്ങളാണ് ഇന്ത്യയും ചൈനയെ പ്രതിരോധിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനയെ തുരുത്തി ഓടിക്കാൻ പരമ്പരാഗത ആയുധങ്ങളായ ത്രിശൂലവും വജ്രയും ഉൾപ്പെടെ ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ്. ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് സൈന്യം തങ്ങളുടെ കമ്പിപടികളും ടേസറുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇവയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളാണ് നോയിഡ ആസ്ഥാനമായുള്ള കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ത്രിശൂലവും വജ്രായുധവും ഇനി സുരക്ഷാ സേനയുടെ ആയുധമാകും. കിഴക്കൻ ലഡാക്കിൽ നടന്ന ഗൽവാൻ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ ചൈനീസ് സൈന്യം പ്രാകൃതമായ രീതിയിൽ കമ്പിപടികളും ടേസറുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന കരാർ നിലനിൽക്കുന്നതിനാലാണ് ചൈനീസ് പട്ടാളം വടികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിനെ ചെറുക്കാൻ ത്രാണിയുള്ള എന്നാൽ ജീവന് മാരകമല്ലാത്ത രീതിയിലുള്ള ആയുധങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന് നൽകുക. പരമശിവന്റെ ത്രിശൂലത്തെയും ഇന്ദ്രന്റെ വജ്രായുധത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ആയുധങ്ങളെന്ന് അപ്പാസ്റ്ററോൺ പ്രൈവറ്റ് ലിമിറ്റഡിലെ ചീഫ് ടെക്നോളജി ഓഫീസർ മോഹിത് കുമാർ പറഞ്ഞു. ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് ഇന്ത്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന അനാവശ്യമായ രീതിയിലാണ് അതിർത്തി മേഖലയിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യവും രംഗത്തുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.